ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ബ്രെഡും കോഴിമുട്ടിയും മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതവിടെ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിതിവിടെ ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ്, അതായത് ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ നന്നായി ചെറിയതാക്കി ചോപ്പ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തത് ഞാനിതിവിടെ ഒരു 6 ബ്രെഡ് സ്ലൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാ സ്ക്വയർ ഷേപ്പിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദാ സെൻറ്റർ പോർഷൻ നമുക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡിനും ചെയ്തെടുക്കണം. ഇനി ഞാനിതവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി കിട്ടിയപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഞാനിതാ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ അതിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വളരെ തിന്നായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഓവറായിട്ട് ഫില്ല് ചെയ്ത് നിർത്തുന്ന ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇനി അതൊരു 2 സെക്കൻഡ് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാനിതിവിടെ ഒരു ചീസിൻ്റെ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ചീസിൻ്റെ സ്ലൈസ് വെക്കുമ്പോൾ ഒന്ന് ഞാൻ ഒരു സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം എൻ്റെ ബ്രെഡ് ചെറുതായ കാരണം അതിൽ ഫുള്ളായിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിൽ ഫിക്സ് ആവുന്ന രീതിയിൽ വേണം ആ ഒരു ചീസ് വെച്ച് കൊടുക്കാൻ. ഇനി അതിന് മുകളിലായിട്ട് നേരത്തെയുള്ള മുട്ടയുടെ മിക്സിയിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഇനി അതിന് മുകളിലായിട്ട് ആ ബ്രെഡ് വെക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു തവി കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഫ്ലെയിം എന്ന് പറയുന്നത് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാലും ഇത് ഒരു ബ്രൗൺ കളറായി കിട്ടിയാലും നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇതപ്പോൾ 2 ഭാഗവും റെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.